മമ്മി പപ്പ എന്താ വരാത്ത ഇപ്പൊ വരും ഉണ്ണിച്ചായ നമുക്ക് വയ്ക്കാം എന്താ വിഷമിക്കരുത്, എല്ലാം ദേവാവസ്ഥയാണെന്ന് കരുതിക്കോളൂ. Come on.
സോഫ്റ്റ് വെച്ചതോ അതോ വാങ്ങിയോ? വാങ്ങിയതാ. പിന്നെ കുറെ ആൾട്ടർനേഷൻസ് ഒക്കെ വരുത്തി. ഇത് എത്രയേക്കാണ്? 4. ഒരു 4.5 ആനയല്ലേ? അതെ. അതെത്രയേക്കാ? അത് കൃത്യമായിട്ടറിയില്ല, സൂസനയുടെ ആയിരിക്കണം. എത്ര ഏക്കർ? 300 ചില്ലറുണ്ട്. അവിടെ കൂടുതലും പബ്ബാണല്ലേ? എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. നീ അവിടെ പോയിട്ടില്ലേ? അവിടെ കൂടാൻ കാപ്പിയും കിട്ടണോ? അപ്പച്ച കാപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. സംശയം പറഞ്ഞു. സംശയം എന്ന് പറയുമ്പോ അത് വലിയൊരു സംശയമാണോ കുട്ടികൾ? ജെയിംസ് കുട്ടി അങ്ങനെ കണ്ടുപോലും പഠിക്കുന്ന ആരും പറ്റില്ല. നല്ല പോഴ ഇത്തിരി, അതും നല്ല കമ്പനി കിട്ടിയ. ഞാനാ ഇവിടത്തെ കമ്പനി, രണ്ടല്ലെങ്കിൽ മൂന്ന്. പട്ടണത്തിൽ പോയാലും അതിന് മേലെ പോകാറില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഒരു അപകടം ഉണ്ടാകാൻ മാത്രം പോകാറില്ല. എന്തെങ്കിലും പറയുമ്പോ കരഞ്ഞോണ്ടിരുന്നിട്ട് എന്താ കാര്യം? എല്ലാം ദൈവ നിശ്ചയമാണ്. ഇനി നമുക്ക് ധൈര്യമാണ് വേണ്ടത്. ഇക്കണ്ട സ്വത്തുക്കളും പറക്കം വിട്ടാത്ത ഈ കുഞ്ഞും എന്റെ ജീവിതം ശരിക്ക് തുടങ്ങുന്നത് ഇനിയാണ്. പേടിച്ചിട്ടും ഭയന്നിട്ടും ഒരു കാര്യവുമില്ല. നമ്മൾക്കല്ലേ തോട്ടത്തിന്റെ കാര്യം നിനക്ക് എങ്ങനെയാണ് നോക്കാം? ഇവിടെ തന്നെയാണല്ലോ. മാനാവൃത്തെ എക്സ്പോർട്ട് ഓഫീസിന്റെ കാര്യമാണ്. എനിക്കൊന്നും അറിയില്ല. ആ മാനേജർ ഒന്നും പ്രശ്നം കൊള്ളാം. പിന്നെ ഇടയ്ക്കൊക്കെ സൂചന പോലെ നോക്കട്ടെ. അടുത്ത കാലത്ത് ഞങ്ങൾക്കൊക്കെ കൂടെ ഒന്ന് പോകാനിരിക്കുക. ഞങ്ങളുടെ ബിസിനസ്സും അവിടെ തന്നെയാണല്ലോ. രണ്ടും കൂടെ ഒന്നാക്കുകയോ അല്ലെങ്കിൽ രണ്ടായിട്ട് നിർത്തി ദൈവത്തിന് മേമോട്ടം കൊടുക്കുകയോ. പക്ഷെ അത് നീ ഒഴിഞ്ഞു പറയാൻ നോക്കി വരാം. ജെയിംസ് ഉറപ്പം എന്താവട്ടെ, എല്ലാ കുടുംബങ്ങളും ഉണ്ടാവും കുറെ സൗന്ദര്യപ്പണക്കുകൾ. എനിക്ക് നിന്നെപ്പോലെ തന്നെയാ ഈ കൊച്ച്. ഇപ്പൊ നിന്നെപ്പോലെ അല്ല, നിനക്ക് മേലെയാ. അല്ല, ആലോചിച്ചിട്ട് മതി. നിങ്ങൾ അങ്ങനാവിടുത്തെ വരുമ്പോ അറിയിച്ചാൽ മതി, നമുക്ക് സംസാരിക്കാം. മോനെ, മോനെ, നീ വല്യപ്പച്ചനോടെ മംഗലാപുരത്ത് വരുന്നുണ്ടോ? ഏ, നിനക്കിവിടെ കൂട്ടൊന്നുമില്ലല്ലോ. അവിടെ വല്യപ്പച്ചനുണ്ട്, ദേവിദ്യങ്ങളുണ്ട്. എന്താ മോൻ വരുന്നോ? കൊച്ച കള്ളാൻ. എന്നാ വല്യപ്പച്ചൻ പോട്ടെ. ഞാനകത്തോച്ച സംശയം പറഞ്ഞില്ലേ, എന്റെയല്ല ഇവന്റെ സംശയം. ഒരപാടം ഉണ്ടാകത്തക്ക നിലയിൽ കണ്ടമാനം കുടിക്കാത്ത ഒരാള് അന്ന് കുടിച്ചിരിക്കുന്നു, അപകടത്തിൽ പെട്ടിരിക്കുന്നു. അതിനെ വേറെ നിലയിൽ കാണുന്നു. ജെയിംസ് കുട്ടിക്ക് വല്ല ശത്രുക്കൾ ഉണ്ടായിരുന്നു? അല്ല, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. ഇനി വല്ലവരും അപകടപ്പെടുത്തുകയാണെങ്കിൽ ആണലിക്കൊരു അന്വേഷണം നടത്തണല്ലോ. പ്രത്യേകിച്ച് നീ കുഞ്ഞു ഒറ്റയ്ക്കായ സ്ഥിതിക്ക്. സൂസങ്ങയുടെ വീട്ടുകാര്, വീട്ടുകാരെന്ന് പറയുമ്പോ അച്ഛനമ്മയില്ലെന്ന് അറിയാം. അകന്ന ബന്ധത്തിലാരെങ്കിലും ഒരു നിലയിലായപ്പോ അന്വേഷിച്ചൊന്നും ആരെങ്കിലും സഹായത്തിന്? ഇല്ല, അങ്ങനെ ആരുമില്ല. ആ, ഏതായാലും അവിടെ വെച്ച് സംസാരിക്കാം. വലിയവരെ അല്ലെങ്കിലും തന്നെ കണ്ടപ്പോ ഒരു തറവാടിയാണെന്ന് എനിക്ക് തോന്നി. അതാ എനിക്ക് ഇവിടെ ഇവിടെ നിർത്തേക്കും ധൈര്യം. ചെല്ലട്ടെ. ഞാനും പോട്ടെ. എനിക്കെന്താ ഭയണ്ടെന്ന് വെച്ചാ? അതിന് അവരൊരു സംശയം പറഞ്ഞതല്ലേ? അതല്ല, എനിക്കങ്ങനെ ഒരു സംശയമില്ല. എനിക്ക് പേരെന്തൊക്കെയോ ഭയം തോന്നും. ഞാനിവിടെ ഒറ്റയ്ക്ക് കിടക്കില്ല. പേര് ചേച്ചി ഇങ്ങോട്ട് അയക്കണം, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും.
ഏതായാലും നീ അങ്ങോട്ട് വരണ്ടെന്നോ അവളെ ഇങ്ങോട്ട് അയക്കില്ലെന്നോ ഞാൻ പറഞ്ഞു. ഇനി ഇപ്പൊ ഞാൻ പറഞ്ഞാലും അവൾ അവിടെ കിടക്കില്ല. പോട്ടെ. കേട്ടോ ഉണ്ണികൃഷ്ണൻ, ചൂസനയ്ക്ക് ബിസിനസ് കാര്യങ്ങളൊന്നും വലിയ പരിചയമില്ല. ഉണ്ണികൃഷ്ണൻ വേണം എല്ലാം നോക്കിയും കണ്ടും ചെയ്യാൻ. ശരി സാർ. സൂസന എന്നും ഇവിടെ ഓഫീസിൽ വരേണ്ട കാര്യമുണ്ടോ? ആഴ്ചയിൽ ഒരിക്കൽ ഇതുപോലെ വരികയോ അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ടു തവണ വരികയോ അല്ലേ? ആ ഉണ്ണികൃഷ്ണൻ ഏതായാലും ആഴ്ചയിൽ ഒരിക്കൽ അങ്ങോട്ട് വരേണ്ടി വരും. നോക്കാനറിയാവുന്ന ഉടമ എന്നും ഉണ്ടാകേണ്ട ഒരു സമയമാണിത്. കാരണം ജെയിംസ് സാറിന് ഇത്രയും വർഷത്തെ അധ്വാന ഫലം ശരിക്കും അനുഭവിക്കാൻ തുടങ്ങുന്ന ഒരു സമയമാണിത്. ബിസിനസ്സിന് ഏറ്റവും ഫ്ലറിഷിംഗ് ടൈം. എന്നെ കൊണ്ട് ആവുന്ന ഞാൻ ചെയ്യാം. കാണാൻ രണ്ടാളും വന്നിരിക്കുന്നു. മാനേജർ ഉണ്ണികൃഷ്ണൻ അല്ലേ? അതെ, ഞാൻ ജെയിംസിന്റെ ഫാദർ. ഓ സോറി, മനസ്സിലായില്ല. സോമസനെ എല്ലാം അങ്ങ് പഠിപ്പിച്ചു കൊടുക്കണം. എടാ, നീ അങ്ങ് കോണ്ടാക്ട് അടിക്കണം. ജെയിംസിന്റെ ഇളവനാ ഡേവിഡ്. ഇവിടുത്തെ മറ്റു കാര്യങ്ങളൊക്കെ ഇവനെ കൂടെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഏതായാലും നമുക്ക് വീട്ടിൽ പോയി ഊഴിക്കാം. എന്നോട് മുങ്ങിവാക്കോ എനിക്കിനെ വെച്ച്. എടാ ഡേവിഡേ, ആ കടലാസൊക്കെ എടുത്തുണ്ടോ? ഇപ്പോഴേ ഈ ബാങ്ക് അതുപോലുള്ള കാര്യങ്ങളുടെ പവർ പെട്രോളി ഇവരെ കൊടുത്തേക്ക്. അല്ലെങ്കിൽ എന്നും എനിക്കിവിടെ നോക്കാൻ പറ്റുമോ? ബിസിനസ് സ്വതന്ത്രമായിട്ട് നടക്കുന്ന സമയമാണ്. ഓരോരുത്തർ നല്ല ഡിമാൻഡും ഇവന്മാർക്ക് പറ്റിക്കും. കള്ളക്കൂട്ടങ്ങളാണ്. മാനേജർമാരെ വിശ്വസിക്കാനേ ഉള്ളില്ല. നീ എവിടേക്കാ സൈൻ ചെയ്യേണ്ടത് ഒന്ന് കാണിച്ചു കൊടുത്തേക്കും. ഇതിപ്പോ എന്താ അത്ര ആലോചിക്കാൻ? ഞാൻ ഇത്രയും ദിവസങ്ങളായിട്ട് ആലോചിക്കായിരുന്നു. പക്ഷെ ഞാൻ ഇത്രയും ദിവസങ്ങളായിട്ടും ഇതേക്കുറിച്ച് ഒന്നും ആലോചിച്ചില്ല. ഓഹോ, അപ്പൊ അങ്ങനെയാണല്ലേ. ആലോചിക്കാൻ ഇനി പഴയ ആൾക്കാരെ വല്ല അന്വേഷിക്കണം. ആ കുറെയൊക്കെ എനിക്ക് അറിയാവുന്ന കുട്ടിക്ക് പക്ഷേ ഒന്നുമില്ലേലും നിനക്കൊരു തന്ത ഉണ്ടായിരുന്നു. അയാളുടെ പ്രായമുണ്ട് എനിക്ക്. പ്രശ്നത്തിന് വേണ്ട, പഴയ ആൾക്കാരൊക്കെ തിരിച്ചു വിളിക്കാൻ പറ്റിയ സമയമാണ്. ഞാൻ വിചാരിച്ചാലേ നിന്നെ തെരയിലിറക്കാൻ പറ്റും. നീ കൊന്നാണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. പെണ്ണോ എന്റെ കയ്യിലുണ്ട്. എന്തിനാ ആ പാവം കൊച്ചിന്? താനായിരിക്കും ഇവിടെ എപ്പോഴത്തെ ആള്. ഒരുപാട് എല്ലാം പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്ത് അവിടെ വിളിച്ചോണ്ട് ഒന്നിക്കായിരിക്കും. ഇപ്പൊ കാര്യങ്ങൾ പറയുമ്പോൾ അവർക്കെന്താ ഒരു മടുപ്പ്? അവരെ പറ്റുന്ന വരാൻ അല്ലെങ്കിൽ വേറെ ഉണ്ടല്ലോ. സാർ അനൗസം പറയുന്നു. നീ പോണമില്ലേ? ഇത് കൈ കിട്ടിയപ്പോ എന്നെ ഒന്ന് വിട്ടു കൊടുത്തച്ചാ
ഓർഫനേജിലേക്ക് തിരിച്ചു പോയാലോ എന്ന് ആലോചിച്ചതാ. പേടിച്ചിട്ടല്ല, ജയിൽസ് ഉള്ളപ്പോഴും എന്റെ സ്വത്തും സൗകര്യങ്ങളൊക്കെ അനുഭവിക്കുമ്പോഴും എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ടായിരുന്നു ഇതൊന്നും എന്റേതല്ല, എനിക്ക് എന്തായതിനൊക്കെ യോഗ്യത എന്ന്. എനിക്കൊന്നും വേണ്ട, പക്ഷേ കുഞ്ഞിനായുള്ള അവകാശമല്ലേ. നീ എന്തായി പറയുന്നത്? അവകാശം നിനക്കുണ്ട്, കുഞ്ഞിനുമുണ്ട്. ഇത് പാരമ്പര്യ സ്വത്തൊന്നുമല്ല, ഈ കാണുന്ന ഓരോന്നും ജെയിംസ് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. ഇനി പാരമ്പര്യ സ്വത്താണെങ്കിലും ഭാര്യയ്ക്കും കുഞ്ഞിനും ആ അവകാശം, ആ അവകാശം ഒരമ്മായിയപ്പൻ വിചാരിച്ചാലും ഇല്ലാണ്ടാക്കാൻ ഒക്കില്ല. ആ ജെയിംസിന്റെ കൂട്ടുകാരനും രാജശേഖരൻ വക്കീലുണ്ടല്ലോ, അയാളെ പോയൊന്ന് കാണണം. നാളെ ആ ബാങ്കിൽ നിന്ന് ആള് വരും, നാളെ കഴിഞ്ഞാണെങ്കിൽ എനിക്കും സൗകര്യമായി. അത് വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയി കണ്ടോളാം. അവനെ നീ പോകുമ്പോ അങ്ങോട്ട് വിട്ടേച്ചാ മതി. ഇയാൾക്ക് തിരുവോണം തുറന്നൂടെ?
സുഖമായിട്ട് ഒരു പരാതി കേസാ. അതിന് ഇയാളെ കേസേൽപ്പിച്ച നമ്മളെ വേണം തല്ലേ. എന്തെങ്കിലും പറയാനുണ്ടോ? എന്റെ
പേടിച്ചു പോയല്ലോ. അവന്മാര് പോയ സാറേ. അല്ല അവർ തരാതെ പോയോ? ചേച്ചി ബാലൻസ് ഉണ്ടായിരുന്നു. ബാലൻസ് തരാതെയാണ് സാറിന്റെ അന്വേഷണം ഒന്നായി നടന്നത്. അതിനിടയിൽ സാറ് നിന്ന് പിടിച്ച് പോരുകയും ചെയ്തു. അപ്പോഴാണ് എന്നെ കണ്ടുമുട്ടിയത്. പ്രശ്നങ്ങളെ കച്ചവടമായിട്ടുള്ള പ്രോബ്ലംസ് എന്താ ചെയ്യാനെന്ന്. അല്ല നിങ്ങൾ എന്തിനാ കോടതികളൊക്കെ വന്നേ? ഞങ്ങളുടെ പാർട്ടിയെ പോലെ ഡബിൾ പേയ്മെന്റാവോ? തനിക്കും കിട്ടി എനിക്കും കിട്ടി, കുഴപ്പമൊന്നുമില്ല.
പിന്നെ ഭർത്താവിന്റെ വീട്ടുകാരെ വെറുതെ ഒന്ന് വരച്ചു നോക്കിയതാ. പേടിച്ചല്ലെങ്കിൽ പേടിക്കട്ടെന്ന് വിചാരിച്ചാണ്. ഇപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടെന്ന് വെച്ചാൽ ഏത് പള്ളിയിൽ അവിടെ പോയി വിവാഹ തീയതിയും മറ്റും കാണിക്കുന്ന ഒരു വിവാഹ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാം. അതിന്റെ കോപ്പി വെച്ച് കീഴ്ക്കോടതിയുടെ സക്സഷൻ കോപ്പി ഫയൽ ചെയ്യാം. രാജശേഖരൻ മക്കളെ കേസെടുക്കാതിരുന്നത് അദ്ദേഹത്തിന് ഒന്നും അറിയാൻ പാടില്ലാത്തല്ലേ. ഒരുപക്ഷെ അയാൾ പറഞ്ഞ പോലെ നിങ്ങളുടെ ഭർത്താവിന്റെ വീട്ടുകാർക്കെതിരെ ഒരു കേസ് എന്തിനായി പോവാലെ എന്നൊക്കെ വിചാരിച്ചിട്ടാവേ. ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. അപ്പോ കേസ് ഞാൻ തന്നെ മാറിക്കണം അല്ലേ. കാണാതെ പഠിച്ചും ഫോട്ടോ അടിച്ചും പരീക്ഷ പാസ്സാകുന്ന കാര്യമല്ല സാറേ. ബുദ്ധി വേണം ബുദ്ധി. പല താപ്പനോടും കൂടി നമ്മൾ ദൂത്തനാങ്ങൾ ആ രാജശേഖരൻ മക്കിലെ ഈ കേസ് തോട്ടിയെന്നാണെന്നറിയാമോ? ബുദ്ധിമുട്ടുള്ള കേസാണെന്നൊക്കെ പറഞ്ഞ് കൂടുതൽ കാശ് വാങ്ങിക്കാനാ. സാറിന്റെ വർത്തമാനം കേട്ടാത്തോളം ഈ കേസ് വക്കീലിന്റെ ആവശ്യമില്ല. പിന്നെ നമ്മുടെ ഭാഗത്തും കണ്ട് ആ കൊച്ചി നക്കാപ്പിച്ചതാ. നക്കാപ്പിച്ചൊന്നും അല്ലടോ, ചുമ്മാ 10,000 ഉണ്ട്. 10,000 10,000 അല്ല സാറേ, രൂപ ലക്ഷക്കണക്കിന് നമ്മുടെ പെക്കിൽ വന്ന് വേണ്ട പോണായത്. ദൈവം കൊണ്ട് തന്ന ലക്ഷക്കണക്കിന് രൂപയോ? ചതിക്കും അങ്ങനക്കൊന്നും ഞാനില്ല. ദൈവബോധം കിട്ടും അതിന് ഞാനില്ല. അയ്യോ എന്റെ പൊന്നു സാറേ, ഇതിലെ ചതിയും മഞ്ഞനും ഇല്ല. ആ കൊച്ചിന്റെ പഴുതയും പ്രകൃതം കണ്ടിട്ട് നമ്മളെ പറഞ്ഞ സ്വത്തും വേണ്ട പുരകളും വേണ്ട, എല്ലാം അമ്മായിയപ്പൻ എടുത്തോട്ടെ എന്ന് കരുതുന്ന പ്രകൃതമാണ്. അപ്പൊ നമ്മളിടപെട്ട ആ സ്വത്ത് വാങ്ങിക്കൊടുക്കുന്നു, ആ കൊച്ചിനെ രക്ഷിക്കുന്നു. അതിനൊരു വിഹിതം നമുക്ക് കിട്ടുന്നുണ്ടായോ? സ്വത്തെന്ന് പറയുമ്പോൾ ഒന്നും രൂപയില്ല, ലക്ഷക്കണക്കിന്. എന്റെ ഊഹ ശരിയാണെങ്കിൽ ഊരയുടെ മേലെ പോകുന്ന കളിയാ. ഒരു 2%, 2.2% നമുക്ക് തരാൻ പറ. വെറും 2%, 1 കോടിയുടെ 2% എന്തോ വരും. 2 ലക്ഷം. അതെ, ഞാൻ കാണാതെ കിടന്ന ചില ലീഗൽ പ്രശ്നങ്ങളുണ്ട്. അത്ര എളുപ്പത്തിൽ ജയിക്കാവുന്ന ഒരു കേസല്ലേ ഇത്. അതാ മറ്റേ വക്കീൽ വിട്ടു വന്നു. പേടിക്കണ്ട, എന്ത് റിസ്ക് എടുത്തും എന്റെ ജീവൻ പണയം വെച്ചും ഈ കേസ് ഞാൻ വാദം ജയിപ്പിക്കാം. പിന്നെ എന്റെ ഫീസിന്റെ കാര്യം പ്രശ്നമില്ല. അല്ല, പിന്നീട് പ്രശ്നമായിരുന്നു. മൊത്ത സ്വത്തിന്റെ 2% എനിക്ക് കിട്ടും. 2.2%. എങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ ആരും ക്രിസ്തനും കൂടെ നിങ്ങളെ വീട്ടിൽ വരുന്നു, ഒന്നുകൂടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു. ആദ്യം നമ്മൾ ആ പള്ളിയിൽ അച്ഛനെ ചെന്ന് കാണുന്നു. അവനെ ആ വികാരിന്റെ അഡ്രസ്സും തന്നെ വിവാഹ സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറഞ്ഞ് ഞാനൊരു കത്ത് എഴുതിയിട്ട് അല്ല ജോർജ് വരും.
അച്ഛൻ ഈ കല്യാണം നടത്തിത്തന്നതെന്ന് കുട്ടിക്ക് ഓർമ്മയുണ്ടോ? ഫാദർ ഗബ്രിയൽ അദ്ദേഹമായി കല്യാണം നടത്തിത്തന്നത്. അങ്ങനെയൊരു വികാരി ഇവിടെ ഇരുന്നിട്ടില്ല അച്ഛോ. ഈ കൊച്ചു പറയുന്ന കൊല്ലക്കണക്ക് അച്ഛൻ നോക്കുമ്പോ ആ സ്ത്രീയെ കണ്ടത്തെ വികാരി. അതെ, ഫാദർ ശ്രീയക്കാരന് അന്നത്തെ വികാരി. എന്നോട് പ്രത്യേക സ്നേഹം കൊണ്ട് ഗബ്രിയൽ അച്ഛൻ ഒന്ന് കല്യാണം നടത്തിത്തന്നത്. അദ്ദേഹം ലിറ്റിൽ ഫ്ലവർ ഓഫറേജിലെ റെക്ടറായിരുന്നു. അദ്ദേഹത്തെ എവിടെ ഉണ്ട്? എനിക്ക് പരിചയമില്ല. അദ്ദേഹം പോലെ എവിടെയുണ്ടെന്ന് അറിയണമെങ്കിൽ അരമനയിൽ തന്നെ അന്വേഷിക്കണം. ഉച്ചവിഷത്തിന് പിയുണ്ട്, ആദർക്കുറവ്. അദ്ദേഹത്തെ കാണാൻ നല്ലത്. ഗബ്രിയൽ അച്ഛൻ ഓർഫനേജിന്റെ ചാർജ് വിട്ടിട്ട് 3 വർഷമായി. പ്രായക്കൂടുതലാകണം. അദ്ദേഹം ഇപ്പോ സ്നേഹനിലയത്തിൽ വിശ്രമജീവിതം നയിക്കുക. സ്നേഹനിലയം എന്ന് പറയുമ്പോ വൃദ്ധരായ കുറെ പുരോഗതികരം കന്യാസ്ത്രീകളൊക്കെ താമസിക്കുന്ന സ്ഥലമാണ്. അഡ്രസ് തരാം. ഇവരെ ഓണം സംബന്ധിച്ചൊരു കേസുണ്ട്. ഭർത്താവ് മരിച്ചുപോയി, ഗബ്രിയൽ അച്ഛനാണ് കല്യാണം നടത്തി കൊടുത്തത്. ഫാദർ ഗബ്രിയൽ അച്ഛനെന്ന് അറിയാം, നന്നായിട്ടറിയാം. പേര് പറഞ്ഞാ മതി. സൂസന്ന, സിസ്റ്റർ ആഗ്നസ്, ഇവർക്ക് ഫാദർ ഗബ്രിയലിൽ ഒന്ന് കാണിച്ചു കൊടുക്കും. വരും. അച്ഛനെ കാണുമ്പോ എന്ത് പറയും? ക്യാബ്രേഷൻ കൊടുക്കും. എന്നിട്ട്? എന്നിട്ട് യേശോ മെസ്സിയായിക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയും. ഫാദർ, ചെവി കേട്ടുകൂടാ. നിങ്ങളെ കണ്ടാ തന്നെ തിരിച്ചറിഞ്ഞൊന്നും വരില്ല. ഓർമ്മയും കുറവാ. ചില സമയത്ത് സ്വന്തം പേര് കൂടെ മറന്നു പോകും.
Thank you.
അന്നത്തെ മുടിഞ്ഞ ദീപ് പാർട്ടികളാ സൂസന്റെ കേസിലേ. അങ്ങനെയുള്ള കേസ് വിട്ടതല്ലേ? അത് വിട്ടുകാരൻ സൂസന്നക്കല്ലേ അറിയൂ. ഇല്ലയമാർക്ക് അറിയില്ലല്ലോ. സാറിന് പറഞ്ഞുമായിരുന്നു തലങ്ങും വിലങ്ങും ആടി വരുമ്പോ എന്ത് പറയാനാണോ? എന്നെ തല്ലിയമാനം പോലെ ഞാൻ പറഞ്ഞ വിടുകയല്ല, ഓടതി കേട്ടു. ഇന്ന് തന്നെ പോലീസ് കംപ്ലൈന്റ് ചെയ്യും. വേണോ? ആ വേണം. വക്കീല സാറേ, ഒന്നും വന്നേ. എന്നാ കോരാ വക്കീലല്ലേ? അതെ. ഒരു കേസുണ്ട്, ക്രിമിനല്ല, കൊലപാതകം. ആ ഒഴിവുണ്ടോന്ന് സംസാരിക്കാൻ? ഇപ്പൊ സംസാരിക്കാം. എന്നാ വരൂ. എനിക്ക് ആ പോലീസ് സ്റ്റേഷനിൽ ഒരു പെറ്റീഷൻ കൊടുക്കാം. ദേഹത്തിൽ അടി കൊണ്ടിട്ടില്ല, കൊടുത്തിട്ടുമില്ല. ആദ്യമായിട്ട് അടി, അതും കൊല്ലണം ഉദ്ദേശിച്ചിട്ടുള്ള അടി. ഞാൻ ഭയന്നു പോയി, അതുകൊണ്ടാ ഞാനത് കേസ് വേണ്ടെന്ന് പറഞ്ഞു. അമ്മയും ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം അവരുടെ ഓഫീസ് തല്ലി തീർത്തു. അത് പരാതി പറയാൻ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോ വഴിക്ക് വെച്ച് പിന്നെയും കിട്ടിയ അടി. ഏ അതുകൊണ്ടല്ല. അപ്പോ ഞാൻ പറഞ്ഞവരിൽ എന്താണെന്ന് വെച്ചാൽ ആടി കൊണ്ടൊരു ശീലമായി, ഇത് ഇത്രയുള്ളൂ എന്ന് തോന്നി തുടങ്ങി. ഇനിയിപ്പോ കൊടുത്തോടെ ശീലിച്ചാൽ വേറെ എന്തെങ്കിലും തൊഴിലാണെങ്കിലും ഇറങ്ങാമല്ലോ. ഐ മീൻ വല്ല ചട്ടം പിത്തറോ വല്ലതൊക്കെ കൊണ്ട് എക്സ്പീരിയൻസ് ആയി. ഇനിയിപ്പോ കൊടുത്തോടെ എക്സ്പീരിയൻസ് ആയാലായി. അതുമല്ല, ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാല് നിന്റെ ഇടകലർന്ന് തടിക്കുന്നവന് വലതു കയറണം കൂടെ കാണിച്ചു കൊടുക്കാനാ. പിന്നെയും വലതു കയറണം തടിച്ചാൽ എന്ത് ചെയ്യണമെന്ന് ക്രിസ്തു പറഞ്ഞിട്ടില്ല.
നേരത്തെ സൗകര്യം അനുസരിച്ച് തിരിച്ചു തരണമെങ്കിൽ തല്ലോ ഓടണമെങ്കിൽ ഓടോ എന്തോ വേണേ ചെയ്തോട്ടെന്ന് വെച്ചിട്ടാ പുള്ളിക്കാരനാ ഭാഗത്ത് അങ്ങ് സൈലന്റ് ആയത്. ഇനിയിപ്പോ കുറച്ചുകൂടെ ശക്തമായ രീതിയിൽ ഒരു അടി വന്നാലും ശരി, ഞാൻ ഈ കേസ് പ്രൊസീഡ് ചെയ്യാം. പക്ഷേ ഒരു വാക്ക്, അത് നിങ്ങൾ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, ബട്ട് ഒരു വാക്ക്, അതിലൊരു ആൻസർ എനിക്ക് വേണം. അല്ല, നമ്മൾ ആ പള്ളിയിൽ പോയി, വിവാഹം നടന്നു എന്ന് നിങ്ങൾ പറയുന്നു, നടന്നില്ല എന്നൊരുപാട് തെളിവുകളുണ്ട്. എന്തോ എനിക്ക് നിങ്ങളെ വിശ്വസിക്കാമെന്ന് തോന്നി. ഇപ്പോഴും ഞാൻ ഒറ്റ വാക്കിൽ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, കോപം തോന്നരുത്, ഒറ്റ വാക്കിൽ ഉത്തരം പറയണം. നിങ്ങളെ പറഞ്ഞ വിധത്തിൽ, ഈ പറഞ്ഞ പള്ളിയിൽ വെച്ച്, ഈ പറഞ്ഞ രീതിയിൽ സത്യത്തിൽ ജെയിംസ് നിങ്ങൾ വിവാഹിതരാണോ? അതെ. ഞാനോ പറഞ്ഞതിനപ്പുറമുള്ള തെളിവുകളൊന്നും തരാൻ എന്റെ കയ്യിലില്ല. ആരൊക്കെയോ എന്നെ ചതിക്കുന്നു. എനിക്കറിയില്ല ആരാണെന്ന്, എന്താണെന്ന്. ശരി, ഞാൻ ഈ കേസ് നോക്കാം. കുറച്ചു ദിവസം ഞാനിവിടെ താമസിക്കുന്ന വിരോധമുണ്ടോ? അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഹോട്ടലിൽ? വേണ്ട, ഇവിടെ താമസിക്കാം. എനിക്ക് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, നിങ്ങളുടെ പഴയ കഥകൾ ഒരുപാട് അറിയാനുണ്ട്. ഇന്ന് ഏതായാലും വേണ്ട, നാളെ മുതലാവട്ടെ. നാളെ ഞായറാഴ്ച അല്ലേ, നല്ല ദിവസമാ. പള്ളി പോക്കൊക്കെ ഉണ്ടോ? ഞാനും വരാം. എന്താ സൂസന്നെ ഇതിനൊരു സമാധാനം? ഇല്ലച്ചോ, ഞാൻ സംസാരിക്കട്ടെ. ഈ കേസ് ഞാൻ പ്രൊസീഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഇതൊക്കെ അച്ഛൻ തന്നെ പറ. ഇവർ പറയുന്നത് ജെയിംസിന്റെ ഭാര്യയായിരുന്നു, എന്റെ മകന്റെ ഭാര്യയായിരുന്നു എന്നാ. മരിച്ചവന്റെ മകനെ പറ്റി ഞാൻ ദോഷം പറയല. ചെറുപ്പം മുതലേ ചില ചില്ലറ കുഴപ്പങ്ങളുണ്ടായിരുന്നു, ഒരുപാട് കുഴപ്പങ്ങളും ചേർത്തുണ്ട് വീട്ടില് നാട്ടില്. പക്ഷേ ബിസിനസ് അവരുടെ വിജയമായിരുന്നു. അവസാന കാലത്ത് അവൻ നന്നായി. അപ്പോഴും അവന്റെ നല്ലൊരു ബാഡ് മാർക്ക് എത്തുന്നത് ഇവളാ. നിങ്ങൾ എന്ത് അനാവശ്യമാണ് പുതിയ ചെയ്യാൻ പറയുന്നത്? ഞാൻ പറയിത്തരാം. ഇവൾ നിങ്ങളെ കൊണ്ട് ധനാക്ഷനായ ജെയിംസിന്റെ ഭാര്യയല്ലേ? ഇവൾ ആരാണെന്ന് ഞാൻ പറയിത്തരാം. ഇവളൊരു അനാഥ മന്ദിരത്തിൽ പറഞ്ഞതാണ്, ലിറ്റിൽ ഫോൾ ഓർഫനേജിൽ. അല്ലാന്ന് പറയട്ടെ, വർഷങ്ങൾക്ക് മുമ്പ് വേശ്യാവൃത്തി നടത്തിയത്, അതായത് സാമൂഹിക വിരുദ്ധമായി അഴിഞ്ഞാഴിഞ്ഞ് ഇവളെ ഇദ്ദേഹം അറസ്റ്റ് ചെയ്തത്. അതെ. പതിനേഴ് ദിവസം റെസ്ക്യൂ ഹോമിലുള്ള പ്രവർത്തിച്ചിട്ടുണ്ട്. ഇല്ലെന്ന് പറയട്ടെ. ഇനി എവിടെ വിശദിച്ചാലും നിങ്ങൾ പറയൂ. ഞാനാണ് റെസ്ക്യൂ ഹോമിന്റെ വാർഡൻ. ഈ കുട്ടിയെ 1981 ഫെബ്രുവരി 12 മുതൽ 28 വരെ കോടതി ഉത്തരവ് അനുസരിച്ച് അവർ താമസിപ്പിച്ചിട്ടുണ്ട്. നീ നിഷേധിക്കുന്നോ? ഇതൊന്നും നിഷേധിക്കുന്നോ? ഞാനൊരു മുമ്പറിയായിരുന്നു കുട്ടിക്ക്. പെട്ടെന്ന് ഒരു ദിവസം അവർന്ന് കാണാതായി. എന്നെ ഞാൻ കാണുന്ന ഇപ്പഴാ. ഇവരുടെ ഫോട്ടോയും ഡിയാണോ അവിടെ ഉണ്ട്. പിന്നെ ഇത് ഡോക്ടർ ശൈലന്ദ്രൻ, സൈക്കാട്രിസ്റ്റ് ആണ്. ഏതോ ഒരുത്തൻ ഇവർക്ക് വട്ടാണ്, ഓർമ്മക്കുറവാണ് എന്നൊക്കെ പറഞ്ഞ് ചികിത്സിക്കാൻ ഇദ്ദേഹത്തിന്റെ അടുത്ത് കൊണ്ടുവന്നു. ഇതൊന്നും വിചാരിക്കുന്നു. ഇദ്ദേഹം പറഞ്ഞത് ശരിയാണ്. കുറെ കാലം ഈ കുട്ടി എന്റെ ട്രീറ്റ്മെന്റിലായിരുന്നു. അസുഖം ഭേദമാകുന്നതിന് മുമ്പ് ഡ്രഗ്സിന്റെ കോഴ്സൊക്കെ നിർത്തി. എന്നെ അവിടെ വന്നിട്ടില്ല, ഞാൻ കണ്ടിട്ടുമില്ല. കൊണ്ടുവന്നത് ഏതോ ഒരാൾ, അയാളുടെ പേരൊന്നും ഞാൻ ഓർക്കുന്നില്ല.
ആളുടെ കൂടെ ഒരു വല്ലാത്ത സാഹചര്യത്തിലാണ് ഈ കുട്ടി അവിടെ വരുന്നത്. ആ ഒരു ഓഡ് കോമ്പിനേഷൻ കണ്ടപ്പോഴേ ഞാൻ ഈ കുട്ടിയെ ശ്രദ്ധിച്ചു. പിന്നീട് ഇപ്പോഴാ കാണുന്നത്. അപ്പൊ അച്ഛോ, ഞാൻ പറഞ്ഞു വരുന്നത് എന്റെ മകളെ കൂടെ താമസിപ്പിച്ചു, കല്യാണം വെച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അതിനൊന്നും രേഖയില്ല. അത് വക്കീലിനെ മോശപ്പെട്ടതാണല്ലോ. പിന്നെ എന്റെ മകന്റെ കൂടെ ഇത്രയും കാലം താമസിച്ചു എന്ന സ്ഥിതിക്ക് മാന്യമായ വിഹിതം ഇവർക്ക് കൊടുക്കാൻ ഞാൻ തയ്യാറുമാണ്. എന്നല്ലാതെ എന്റെ മകന്റെ കോടി കണക്കുള്ള സ്വത്ത് കൊണ്ടുപോകുന്ന നോക്കി വെക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ അച്ഛനെ തീരുമാനമുണ്ടാക്കണം. ഇത് കോടതിയെത്തേണ്ട കേസല്ല. ഇത് കോടതിയിൽ പോയി തലവേദന കയറി മരിച്ചവന്റെ മകനെ കുറിച്ച് ചീത്താമ്പറി ഇവളുടെ വക്കീലും എന്റെ വക്കീലും കൂടെ വിളിച്ചു പറയുന്ന കേൾക്കാനുള്ള മനസ്സ് എനിക്കില്ല. ഞാനൊരു വയസ്സന. അച്ഛനൊരു തീരുമാനം പറ. അത് ഞാനിപ്പോ ഇത്രയും കേട്ട സ്ഥിതിക്ക് നിങ്ങൾ പറയുന്നതിലും കാര്യമുണ്ട്. സൂസനെ, ഈ പറയുന്നതില് നീ എന്തെങ്കിലും നിഷേധിക്കുന്നുണ്ടോ? ഞാൻ തന്റെ ആണെങ്കിലും അവരെ വളർത്തിക്കൊള്ളാം. പക്ഷേ
എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് മരണത്തിന്റെ ഒന്നേ പോലും ചെന്നപ്പെട്ട് എവിടെയോ ഒരു സഹോദരനാണെന്ന് പോലും എനിക്ക് ചിലപ്പോ തോന്നിപ്പോയവരാണോ നിങ്ങൾ. നിങ്ങൾ എന്നെ കുറിച്ച് ഇത്രയും മോശമായ ഒരു അഭിപ്രായം സൂക്ഷിച്ചു പോകുന്നത് എനിക്ക് സങ്കടമാണ്. ബുദ്ധിമുട്ടല്ലെങ്കിൽ ഇതും ഇവിടെ തങ്ങണം. കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ ബുദ്ധിമുട്ടല്ലെങ്കിൽ മാത്രം ബുദ്ധിമുട്ടില്ല. സത്യമാണ് പറയുന്നതെങ്കിൽ കേൾക്കാൻ ആഗ്രഹമുണ്ട്. സത്യമോ പറയാം. ഓർഫനേജിലാണ് ഞാൻ വളർന്നത്. ജനിച്ചത് എവിടെയാണെന്ന് എനിക്കറിയില്ല, ആർക്കും അറിയില്ല. ഒരുപക്ഷെ എനിക്ക് ജന്മം തന്ന എനിക്കറിയാൻ വയ്യാത്ത ഞാൻ കണ്ടിട്ടില്ലാത്ത എന്റെ അമ്മയ്ക്കറിയാമായിരിക്കും. ഞാൻ പഠിച്ചത് വളർന്നതെല്ലാം ഓർഫനേജിലാണ്. ഡിഗ്രി പാസ്സായി, അക്കൗണ്ടൻസിയുടെ ഡിപ്ലോമയും കിട്ടി. തുടർന്ന് പഠിപ്പിക്കാൻ നിവൃത്തിയില്ലെന്ന് മദർ പറഞ്ഞു. പിന്നെ ജോലിക്കുള്ള അപേക്ഷകൾ അയക്കില്ലായി. ഒരു ദിവസം ജെ എക്സ്പോർട്ടിൽ നിന്ന് ജെയിംസിന്റെ കമ്പനിയിൽ നിന്ന് ഇന്റർവ്യൂവിന് ഒരു കാർഡ് വന്നു. സെറ്റേലുള്ള ഹോട്ടൽ മയൂരിയിൽ വെച്ചായിരുന്നു ഇന്റർവ്യൂ. ഗുഡ് മോർണിംഗ് സർ. താങ്ക് യു സർ. സോസൻ അല്ലേ? സന്ധ്യ കഴിഞ്ഞു, എനിക്കാകെ പേടിയായി, കരച്ചിൽ വന്നു. എന്ത് ചെയ്യും? അപ്പൊ പിന്നെ വന്ന് പറഞ്ഞു, പേടിക്കണ്ട, ഓർഫനേജിലേക്ക് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇന്നിവിടെ മറ്റേതോ മഠത്തിൽ താമസിക്കാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്തോ അയാളുടെ മട്ടും ഭാവവും കണ്ടപ്പോ ഞാൻ അതൊക്കെ എന്ന് വിശ്വസിച്ചു. അവസാനമായപ്പോ ഞാൻ മാത്രമായി. പുറത്തിറങ്ങിയോ? ആളുകളുമായിട്ട് മിങ്കിളിയതോ ശീലമില്ലായിരുന്നു എനിക്കെന്ന്. ലോകത്ത് ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് കേട്ടിട്ടുണ്ടെന്നല്ലാതെ ഇങ്ങനെ ഒരു അനുഭവം കണ്ണുമ്പിൽ വന്നപ്പോ എനിക്കറിയില്ല, എനിക്കൊരു ഭ്രാന്ത് പോലും എന്തോ വരികയായിരുന്നു. പറയാനൊക്കില്ലെങ്കിലും അന്നത്തെ ഷോക്കിന് ശേഷം ഞാൻ എവിടെ നിന്ന് വന്നു, എന്തിനു വന്നു, എല്ലാ അവ്യക്തമായ ഓർമ്മകളല്ലാതെ ഒന്നും എനിക്കൊന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ലായിരുന്നു. നിന്റെ കാലാവധി ആയിരുന്നു, നിനക്ക് പോകാം.
എന്റെ ജീവിതത്തിന്റെ തുടക്കം അതായിരുന്നു. എന്തോ ജെയിംസിന് എന്നോട് സഹതാപം തോന്നി, എന്നെ ചികിത്സിപ്പിച്ചു. സത്യത്തിൽ അന്ന് ജീപ്പ് നിർത്തുമ്പോൾ ആ ഹോട്ടലിൽ വെച്ച് കണ്ട ആളാണിതെന്ന് എനിക്കന്ന് മനസ്സിലായില്ല. പിന്നീട് ജെയിംസ് എന്നോട് പറയുകയാണ് ചെയ്തത്. എനിക്ക് അദ്ദേഹത്തോട് വെറുപ്പൊന്നും തോന്നിയില്ല. ഇതാരാണെന്ന് മനസ്സിലായോ? കുട്ടിയെ ഇവിടെ കൊണ്ടുവന്ന ആളാണ് മിസ്റ്റർ ജെയിംസ്. ഇഷ്ടമാണെങ്കിൽ ഞാൻ നിങ്ങളെ വിവാഹം കഴിക്കാം. വിശ്വസിക്കാം അല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കാം, എങ്കിലും നിങ്ങളോട് ഇത് പറയണമെന്ന് തോന്നി പറഞ്ഞു. ഞാൻ വിശ്വസിക്കുന്നു.
പോലീസുമാണല്ലോ ജസ്റ്റ് അഡ്വക്കേറ്റ്. നിങ്ങൾ അപമര്യാദയായി എന്നോട് പെരുമാറരുത്. ഇന്നത്തെ നിങ്ങളുടെ മുതലാളിയുടെ അഡ്വക്കേറ്റ് ആണ് ഞാൻ. അവർക്കും ഈ സ്ഥാപനത്തിനും വേണ്ടിയാണ് ഞാൻ ഈ കേസ് വാദിക്കുന്നത്. അണ്ടർസ്റ്റാൻഡ്? ഐം സോറി. എനിക്ക് ജെയിംസിന്റെ ആ പേഴ്സണൽ ഫയലും വേണം. ജസ്റ്റ് മിനിറ്റ്. അവരുടെ കുടുംബകാര്യമാണ്. എന്റെ അറിവിൽ അച്ഛനും സഹോദരിയോട് വന്നിട്ടില്ല. അവരുടെ പിണക്കമായിരുന്നു, പക്ഷെ ഇവിടെ വന്നിട്ടില്ല.
ഒഴിവാക്കണേ. തോമാച്ചേട്ടനല്ലേ? അതെ, മനസ്സിലായില്ലല്ലോ.
ഏജൻസി പോകുന്നത്. അതായത് ജെയിംസിന്റെ അമ്മ കുര്യൻ ജോസഫിനെ പോകാൻ കഴിച്ചു.
അമ്മയാൻ തോട്ടത്തിന് മാനവരായിരുന്നു. അതിലാർക്കുണ്ടായ കുട്ടിയാണ് ഡേവിഡ്. എന്നാണ് ജെയിംസിനെ അവസാനമായിട്ട് കണ്ടത്? കഴിഞ്ഞ സെപ്റ്റംബർ 2nd. അത്ര പ്രത്യേകതകളുണ്ട്. അതെന്താ പറയാ? അച്ഛനറിയോ, എന്റെ അമ്മച്ച മരിച്ച് 7 മുമ്പ് വീട് വിട്ട് ഇറങ്ങിയാണ് ഞാൻ. ഇറങ്ങി പോന്നതല്ല, ഇറക്കി വിട്ടാ. 15 വയസ്സ് പ്രായം, കയ്യിൽ കാശില്ലാതെ, കഴിക്കാൻ ഭക്ഷണമില്ലാതെ ഞാൻ കരഞ്ഞിട്ടുണ്ട് അച്ഛൻ. എല്ലാത്തിനും കാരണം അവനാ, ആ കുര്യൻ ജോസഫ്. അപ്പന്റെ സ്വത്തത്തെ മുഴുവനും തട്ടിയെടുത്തു. എന്നിട്ടോ എന്നിട്ടോ അവൻ രക്ഷപ്പെട്ടില്ല. ഇന്നലെ അവനും അവന്റെ പുണ്ണാര മോനും കൂടെ എന്റെ ഓഫീസിൽ വന്നിരുന്നു. എന്റെ കാല പിടിച്ച് കരഞ്ഞു സഹായിക്കണോ, അല്ലെങ്കിൽ എസ്റ്റേറ്റ് സ്വത്തുക്കളൊത്ത് മാറുവാടി കൊണ്ടുപോകുന്നു. അല്ല അച്ഛൻ തന്നെ പറ, ഞാൻ എന്ത് ചെയ്യണം? അത് ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അച്ഛനോ, ഈ ജെയിംസ് ഉണ്ടല്ലോ, ഞാൻ മഴ പൈസ കൊടുക്കില്ല. അച്ഛൻ പറ, എന്റെ അപ്പനെ കൊന്നവനെ ഞാൻ സഹായിക്കണോ? എന്നെ തൊണ്ടിയെ പോലെ തെരുവിലേക്ക് ഇറക്കി വിട്ടാണ് ഞാൻ സഹായിക്കണോ? അപ്പനെ മോനെ തരാൻ സഹായിക്കാന്നൊക്കെ പറഞ്ഞൊരു മാസമായിട്ട് ഞാൻ കറക്കും. എന്നിട്ട് അങ്ങ് വിട്ടേ. അച്ഛൻ എന്നോട് ക്ഷമിക്കണം, എനിക്ക് അന്നങ്ങനെ ചെയ്യണമെന്ന് വേണ്ട അച്ഛോ. താങ്ക് യു ഫാദർ. വെൽക്കം. ജെയിംസിന് ഉണ്ണികൃഷ്ണൻ അവസാനമായി കണ്ടത് എപ്പോഴാണ്? അത് ഇത് കോടതിയാണ്. ആരെയും നിങ്ങളോട് ഭയപ്പെടേണ്ട കാര്യമില്ല. ധൈര്യമായിട്ട് പറയൂ, ജെയിംസിന് അവസാനമായിട്ട് കണ്ടത് എപ്പോഴാണ്? മരണത്തിന് 2.5 മണിക്കൂർ മുമ്പ്. എവിടെ വെച്ച്? ഹോട്ടൽ അശോകയിലെ ബാറിൽ വെച്ച്. ജെയിംസ് 25 ലക്ഷം രൂപ വേണം. അതും ഞാൻ മേലെടുത്തുണ്ടാക്കിയ കാശ്. എന്റെ അപ്പൻ സമ്പാദിച്ച സ്വത്തം മുഴുവൻ വിഴുങ്ങി തിന്നിട്ട് ഇന്നിപ്പൊ ഞാൻ ഉണ്ടാക്കിയ കാശ് നിനക്ക് വേണം. കൊച്ചി, നിന്റെ സ്വത്തുകൾക്ക് എന്ത് പറ്റുന്നാ പറഞ്ഞത്? ലേലത്തി പോവെന്ന. Thank you.
ഇൻഷുറൻസ് മരിച്ച ദിവസം എന്താണ് സംഭവിച്ചത്? സത്യം പറയണം, കോടതിയാണ് പറഞ്ഞത്. മിസ്റ്റർ ജെയിംസ് എങ്ങനെയാണ് കൊല്ലപ്പെട്ടത്? ഐ ഒബ്ജക്ട് യുവർ ഓണർ. ഐ ഹാവ് ഗോട്ട് ആംപിൾ പ്രൂഫ് ആൻഡ് എവിഡൻസ് യുവർ ഓണർ. ലെറ്റ് മീ കം ടു ദ പോയിന്റ്. യെസ് യു കാൻ പ്രോസീഡ്. ജെയിംസിന്റെ മരണത്തെ സംബന്ധിച്ച് നിങ്ങൾ പോലീസിൽ കൊടുത്ത മൊഴി സത്യമല്ലേ? പറയണം മിസ്റ്റർ, ജെയിംസ് എങ്ങനെയാണ് കൊല്ലപ്പെട്ടത്? ജെയിംസിന്റെ മരണത്തെ സംബന്ധിച്ച് നിങ്ങൾ പോലീസിൽ കൊടുത്ത മൊഴി സത്യമല്ലേ? പറയണം. അപകടപ്പെടുത്താൻ ഇപ്പോഴും